ഓക്കെ പ്രിയ സമൂഹശാസ്ത്ര പഠിതാക്കളെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം പ്ലസ് 2 ഹ്യൂമാനിറ്റീസിന് സയൻസിന് കൊമേഴ്സിന് ഒക്കെ ഹയർ സെക്കൻഡറിയിൽ മാർച്ച് 17 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ അവരുടെ രണ്ടാം വർഷ പൊതുപരീക്ഷ നടക്കുകയാണ് നമ്മൾ ജൂൺ 1 മുതൽ വിക്ടേഴ്സ് ക്ലാസ്സിലും ഓൺലൈൻ പഠന സംവിധാനത്തിലുമാണ് നമ്മളുടെ പ്ലസ് 2 പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതിരുന്നാലും പരീക്ഷ നമ്മളെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ടൈം ടേബിൾ നമ്മളെ മുന്നിൽ വന്നിരിക്കുകയാണ് പ്രിയ സോഷ്യോളജി വിദ്യാർത്ഥികളെ സോഷ്യോളജിയുടെ മുമ്പിൽ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പിൽ സോഷ്യോളജി ഒരു വ്യത്യസ്തപരമായി നിങ്ങളെ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഫോക്കസ് പോയിന്റ് ഫോക്കസ് പോയിന്റിൽ എന്താണ് സമൂഹശാസ്ത്രത്തിന്റെ ചാപ്റ്ററുകൾ ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ സമൂഹശാസ്ത്രത്തിൽ മുമ്പത്തെ അതേപോലെയുള്ള ചാപ്റ്ററുകൾ പരീക്ഷയ്ക്കുണ്ടല്ലോ ചില വിഷയങ്ങളിൽ പകുതിയാക്കുകയോ 5 ചാപ്റ്ററോ 7 ചാപ്റ്ററുകളോ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ നമ്മളുടെ പേടി അല്ലെങ്കിൽ ഭയം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് സമൂഹശാസ്ത്രത്തിൽ എങ്ങനെ നാം പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യും പരീക്ഷയ്ക്ക് എങ്ങനെ കാണും പ്ലസ് 1 ൽ തന്നെ വളരെ മാർക്ക് കുറഞ്ഞു ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് പരീക്ഷ നമ്മളെ മുന്നിലെത്തുകയും ഫോക്കസ് പോയിന്റ് എത്തിച്ചേരുകയും ടൈം ബോൾ വന്നിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സമൂഹശാസ്ത്രത്തിലെ ഫോക്കസ് പോയിന്റ് എന്നും സമൂഹശാസ്ത്രത്തിലെ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറാകാമെന്നുള്ള വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നാം ചെയ്യുന്നത് കൃത്യമായി മുഴുവൻ സമയം കാണുകയും പരീക്ഷയ്ക്ക് വേണ്ടി സമൂഹശാസ്ത്രം എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് 80-ൽ 80 മാർക്കും 100% മാർക്കും എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ള ഒരു രീതിയാണ് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കൃത്യമായും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് സമൂഹശാസ്ത്രത്തിൻ്റെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി വരാനുള്ള കാരണം പൊളിറ്റിക്കൽ സയൻസിലും അതുപോലെ ഹിസ്റ്ററിയിലും മറ്റു ചില വിഷയങ്ങളിലൊക്കെ അവരുടെ ചാപ്റ്ററുകൾ 7 ഉള്ളൂ അതിൽ 5-ഓ 4-ഓ ചാപ്റ്ററിൽ കുറഞ്ഞു അതുകൊണ്ട് 160 മാർക്കിന് ചോദ്യങ്ങൾ ഈ ചുരുങ്ങിയ ചാപ്റ്ററിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൂടുതൽ എളുപ്പമാകുകയില്ലേ സോഷ്യോളജിയിലാണെങ്കിൽ 14 ചാപ്റ്ററുകളുമുണ്ട് എങ്ങനെ ഞങ്ങൾ ഇനി ഇത്രയും സമയം പഠിക്കുക വളരെ പകുതി ചാപ്റ്ററുകളെ ഞങ്ങൾക്ക് ഓൺലൈനിൽ ഡിസംബറോടെ പൂർത്തിയായിട്ടുള്ളൂ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ യഥാർത്ഥമായ പഠനത്തിലേക്ക് പോകാനുള്ള വഴികളാണ് ഇവിടെ നൽകുന്നത് അതുകൊണ്ട് എല്ലാ പ്രിയ എൻ്റെ സമൂഹശാസ്ത്ര പഠിതാക്കൾക്ക് പ്രത്യേകിച്ചും നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളാണ് എങ്ങനെ സമൂഹശാസ്ത്രത്തിൽ 80-ൽ 80 മാർക്ക് നമുക്ക് വാങ്ങാൻ കഴിയും അതിനുള്ള തന്ത്രങ്ങളും അതിനുള്ള ചില മാർഗങ്ങളുമാണ് ഇന്ന് ഇവിടെ പറയുന്നത് കൃത്യമായി കേൾക്കുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ സഹപഠിതാക്കൾക്കും ഒക്കെ ഇത് കൈമാറുകയും സമൂഹശാസ്ത്രത്തിന് കൃത്യമായി അതിനൊരു അജണ്ടയുണ്ട് നമുക്ക് കൃത്യമായി അതിനൊരു ലക്ഷ്യമുണ്ട് അത് സമൂഹശാസ്ത്രപരമായിട്ടുള്ള പഠനം എന്നത് സാമൂഹ്യപരമായ ബോധമുണ്ടാക്കുകയാണ് അപ്പം മാർക്കോടൊപ്പം നമുക്ക് കൃത്യമായ സമൂഹശാസ്ത്ര ജ്ഞാനം കൂടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക ഈ ക്ലാസ്സുകൾ പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു പ്ലസ് 2 സോഷ്യോളജിയിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ഇന്ത്യൻ സൊസൈറ്റിയെ ഇന്ത്യൻ സമൂഹവും സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റവും വളർച്ചയും എന്നുള്ള രണ്ട് പാഠഭാഗങ്ങളാണുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ഭാഗവും രണ്ടാം ഭാഗവും നമുക്ക് 14 ചാപ്റ്ററുകളുണ്ട് 7-ാമത്തെ ചാപ്റ്റർ പ്രോജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ നമുക്ക് വരുന്നതല്ല അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്താണ് സമൂഹശാസ്ത്രത്തിൻ്റെ ഫോക്കസ് പോയിന്റ് എന്നും സമൂഹശാസ്ത്ര അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ചാപ്റ്റർ വെയിറ്റേജുകൾ 14 ചാപ്റ്ററിനും 160 മാർക്കിനുള്ള പരീക്ഷകളാണ് വരുന്നത് അതുകൊണ്ട് അതിനുണ്ടാകുന്ന ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജുകൾ എത്രയുണ്ടാകുന്നതെന്നും എങ്ങനെ നമുക്ക് സോഷ്യോളജിയിൽ വളരെ ഭംഗിയായി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാമെന്ന് അവർ പറയുന്നത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെ വീടിൽ വൈദ്യുതി നിലച്ചാൽ നമ്മൾ സ്വാഭാവികമായി നമ്മൾ അടുത്ത വീട്ടിലേക്ക് നോക്കും കാരണം അവിടെ വൈദ്യുതി ഉണ്ടോ എന്ന് അവിടെ വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അത് മൊത്തത്തിൽ പോയി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ സമൂഹശാസ്ത്രത്തിൻ്റെ ഫോക്കസ് പോയിന്റ് വന്നപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് സമൂഹശാസ്ത്രത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്കല്ല
മറ്റുള്ള വിഷയത്തിലേക്കാണ്. അപ്പോഴാണ് നമ്മൾ ഹിസ്റ്ററിയും അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ചില ചാപ്റ്ററുകൾ ഒഴിവാക്കിയതായി കാണുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യോളജിയെക്കുറിച്ച് വളരെ ആശങ്കകൾ ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് സോഷ്യോളജിയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. എന്താണ് ഈ വർഷത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പും SERT നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കുട്ടികളുടെ പഠനത്തിൻ്റെയും അതിൽ ഗാർഹ്യമായിട്ടുള്ള അവരുടെ അറിവുകളുടെയും എന്ത് ചെയ്യുക പരിശോധനകൾ മാത്രമല്ല ഇവിടെ നടക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠനത്തിൻ്റെ സമയങ്ങളും ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളും ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ചെയ്യുക 60% ചോദ്യങ്ങൾ വരികയും എന്നാൽ മൊത്തം വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യുക ബോധ്യമുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഇൻഡസ്ട്രിയലൈസേഷന്, അർബനൈസേഷന്, സാംസ്കൃതൈസേഷന്, വെസ്റ്റേണൈസേഷന്, പഞ്ചായത്ത് രാജ് സിസ്റ്റങ്ങൾ, ലാൻഡ് റിഫോംസുകൾ തുടങ്ങിയിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം മാത്രം പരീക്ഷയ്ക്ക് പഠിക്കുകയും പിന്നീടിലൊന്നും അറിയാതെ പോകാതിരി പാടില്ല എന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പഠന മേഖലകളൊക്കെ നമ്മൾ പഠിക്കുകയും എന്നാൽ പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഭാഗം ഫസ്റ്റ് പാർട്ടിലേക്ക് എന്ത് ചെയ്യുക നീക്കി വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. 160 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്കുണ്ടാകുക. 160 മാർക്ക് അതോ 80 മാർക്കിലെ 100% വന്നത് അത് 200% ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഹിസ്റ്ററിയിലും പൊളിറ്റിക്കൽ സയൻസിലും പകുതി പാഠകങ്ങൾ ഒഴിവാക്കിയാൽ 160 മാർക്ക് ഈ ചെറിയ ഭാഗത്തിൽ നിന്നുണ്ടാകുമെന്നും അപ്പോൾ ബാക്കിയിലൊന്നും പഠിക്കണം എന്നുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഫോക്കസ് പോയിന്റിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചെയ്യേണ്ടത് ഹ്യൂമാനിറ്റീസുകാർ എന്ന നിലയിൽ പൊളിറ്റിക്കൽ സയൻസിലും ഹിസ്റ്ററിയിലും ഒക്കെ ഈ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഭാഗത്തിൽ നിന്നും 40% മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 160 ൽ 160 ഇപ്പോഴുള്ള പാഠഭാഗത്തിലല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ചില തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ സമൂഹശാസ്ത്രങ്ങളിൽ എല്ലാ എല്ലാ ചാപ്റ്ററുകളും കൃത്യമായ മാർക്കിൻ്റെ വെയിറ്റേജ് അല്ല നൽകിയത് എന്നുകൂടി എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ തെറ്റിദ്ധാരണകൾ നമ്മൾ മനസ്സിലാക്കിയതാണ് സോഷ്യോളജിക്കൽ നോളജ് ഈസ് ബേസ് ഓൺ ദ സയന്റിഫിക് പ്രൊസീജർ എന്നതാണ്. ശാസ്ത്രീയപരമായ വിശകലനത്തിനനുസരിച്ചാണ് നമ്മൾ സമൂഹശാസ്ത്രം പഠനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് നമ്മൾ കൃത്യമായ ഒരു ശാസ്ത്രീയപരമായ അറിവ് നേടണം. അപ്പോൾ ആ അറിവിലേക്കുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഒന്നാമതായി നമ്മൾ ടൈം ടേബിളിനെ പരിചയപ്പെടേണ്ടതുണ്ട്. ടൈം ടേബിൾ 17-ാം തീയതിയാണ് നമ്മൾ പരീക്ഷ ആരംഭിക്കുന്നത്. സോഷ്യോളജി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് പരീക്ഷ 17-ാം തീയതി നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസാണ്. ഫസ്റ്റ് പരീക്ഷ പൊളിറ്റിക്കൽ സയൻസ് 17-ാം തീയതി. 18-ാം തീയതി പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് അറബി, മലയാളം, ഹിന്ദിയാണ്. 19-ാം തീയതി ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി 3-ാമത്തെ പരീക്ഷ. അപ്പോൾ 17, 18, 19 ഒരു ഗ്യാപ്പും ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് 22 നമുക്കില്ല, പിന്നീട് 23 ഇല്ല. 24-ാം തീയതിയാണ് അടുത്ത പരീക്ഷ. പാർട്ട് 1 ഇംഗ്ലീഷാണെന്ന് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷ് പരീക്ഷയാണ് പാർട്ട് 1 24-ാം തീയതി. പിന്നീട് 25-ാം തീയതി നമുക്ക് ഇല്ല. പിന്നീട് എന്ത് ചെയ്യണം, 29-ാം തീയതി നമുക്ക് കാണാം. ഇക്കണോമിക്സ് ആണ് പരീക്ഷ, അതിനിടയിൽ ഗ്യാപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ 30-ാം തീയതിയാണ് നമ്മൾ സോഷ്യോളജി പരീക്ഷ ഉള്ളത്. അപ്പോൾ 14 ദിവസമാണ് പരീക്ഷ നീണ്ടു നിൽക്കുന്നത്. 6 ദിവസത്തെ പരീക്ഷ, 8 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നമുക്ക് 24-ാം തീയതി കഴിഞ്ഞ് 29, 4 ദിവസത്തെ ഗ്യാപ്പ് എക്കണോമിക്സിന് സോഷ്യോളജിക്കുമുണ്ട്. അതുപോലെ ഇംഗ്ലീഷിന് എന്ത് ചെയ്യേണ്ട, ഹിസ്റ്ററി കഴിഞ്ഞാൽ നമുക്ക് 4 ദിവസത്തെ ഗ്യാപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ നമുക്ക് 14 ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് ഈ വർഷം +2 ഹ്യൂമാനിറ്റീസുകാർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഒരു പ്രത്യേകത, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 5-ോ 4-ോ ചാപ്റ്ററുകൾ കട്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ ഫസ്റ്റ് ദിവസം തന്നെ പരീക്ഷകൾ നടക്കുകയും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുകയും തെറ്റിദ്ധാരണകൾ മാറുകയോ അല്ലെങ്കിൽ അബദ്ധങ്ങൾ മനസ്സിലാക്കാനൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അവസാന ഉള്ള പരീക്ഷ സോഷ്യോളജിയാണ്. അത് ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള ധാരണകൾ, ശരിയായ ധാരണകൾ ഉണ്ടാകുകയും സമൂഹശാസ്ത്രത്തിൻ്റെ വിഷയത്തെ ഒന്നുകൂടി നിങ്ങൾക്ക് വളരെ മാനസികമായി തന്നെ അതിനെ
പരീക്ഷയ്ക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയും എന്നുകൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ജനുവരി 5-ാം തീയതി നമ്മളുടെ എന്ത് ചെയ്യുക സൈറ്റിലുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോക്കസ് പോയിൻ്റാണ്. ഇതിന് മുമ്പ് ചെറിയ അബദ്ധങ്ങൾ ടെക്നിക്കലായ എറർ കൊണ്ടുണ്ടായ പ്രശ്നം കൊണ്ട് തെറ്റായ ഒരു അല്ലെങ്കിൽ ചില ചാപ്റ്ററുകൾ കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഫോക്കസ് പോയിന്റ് വന്നിരുന്നു. നമുക്കിങ്ങനെയാണ് കാണുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റിയിലെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് പ്രിയർ നോളജ് ഇൻ സോഷ്യോളജി, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പേഴ്സണൽ ട്രബിളുമായി ബന്ധപ്പെട്ട്, കൊളോണിയലിസും നാഷണലിസവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇന്ത്യയിലെ ന്യൂ ക്ലാസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അതായത് കൊളോണിയൽ പീരീഡിലുണ്ടായിട്ട് വളർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ സെൽഫ് റിഫ്ലക്സിവിറ്റി, അതുപോലെ എന്ത് ചെയ്യുക സോഷ്യൽ മാപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ലേൺ ടു അൺലേൺ എന്തുകൊണ്ടാണ് മുന്നറിവ്, പ്രിയർ നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിലുണ്ട്. അതെല്ലാം തന്നെ ഫോക്കസ് പോയിന്റിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ ചാപ്റ്ററും നമുക്ക് ഒരു ഭാഗങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഡിമോഗ്രഫിയെ കുറിച്ച്, മാൽത്തൂസ്യൻ തിയറി, അതുപോലെ ഡിമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, കോമൺ കോൺസെപ്റ്റ് യൂസ് ഇൻ ഡിമോഗ്രഫി, സോഷ്യോളജി, അതിൽ നമുക്കറിയാം ബർത്ത് ഡേറ്റ്, ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, ഏജ് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്, അതുപോലെ ഡിക്ലൈൻ സെക്സ് റേഷ്യോ അതിൻ്റെ റീസൺസുകളാണ്. അപ്പോൾ റീസണുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലിറ്ററസി റേറ്റ് ആൻഡ് പോപ്പുലേഷൻ, റൂറൽ അർബൻ ഏരിയ പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഇതിലുണ്ട്. അതുകൊണ്ട് ഏതും ഫസ്റ്റത്തെ പാർട്ടുകളിൽ കൃത്യമായി നമ്മൾ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മ്യൂണിറ്റി ആൻഡ് ചേഞ്ച് ആണ്. കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ട്രൈബൽ കമ്മ്യൂണിറ്റി, ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ഈ മൂന്ന് ഭാഗങ്ങളും എന്ത് ചെയ്യുക നിലവിലുള്ള ഭാഗങ്ങളാണ്. അത് നമുക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ദ മാർക്കറ്റ് ആൻഡ് എക്കോണമിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ കാസ്റ്റ് ബേസ്ഡ് മാർക്കറ്റ്, ട്രേഡിംഗ് നെറ്റ്വർക്ക് പ്രീ കൊളോണി ആൻഡ് കൊളോണി ഇന്ത്യ എന്നുള്ളത്, സോഷ്യൽ ഓർഗനൈസേഷൻ മാർക്ക് ആൻഡ് ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റി, കൊളോണിയലിസം ഉണ്ടാക്കിയ എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ക്യാപിറ്റലിസം ആസ് എ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇതും അതുപോലെയുള്ള എല്ലാ ഭാഗങ്ങളും നിലനിൽക്കുന്നതാണ്. അഞ്ചാമത്തെ ചാപ്റ്റർ വാട്ട് ഈസ് എ സോഷ്യൽ അബൌട്ട് സോഷ്യൽ ഇനിക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, എന്താണ് സോഷ്യൽ ഇനിക്വാലിറ്റി എന്നും സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നും, കാസ്റ്റ് ആൻഡ് ട്രൈബൽ സിസ്റ്റത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് അഡ്രസ്സിംഗ് സോഷ്യൽ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട്, കാസ്റ്റ് ആൻഡ് ട്രൈബ് ഡിസ്ക്രിമിനേഷൻ OBC ഒക്കെയാണ്. ഇത് ദേവദാസി സ്ട്രഗിളല്ല, അത് എന്ത് ചെയ്യാണ് ആദിവാസി സ്ട്രഗിളുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ സ്ട്രഗിൾ ഓഫ് ദ ഡിസേബിൾ, അപ്പോൾ എല്ലാ ഭാഗങ്ങളും ആ ചാപ്റ്ററിലുമുണ്ട്. ആറാമത്തെ ചാപ്റ്റർ ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയുടെ ഡിഫറെൻ്റ് ആയ കാര്യങ്ങൾ, അത് ഇൻഇക്വാലിറ്റി എങ്ങനെ വ്യത്യസ്തമാകണമെന്നും, കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അസിമിലേഷൻ, ഇൻറ്റഗ്രേഷൻ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, റീജിയണലിസം, നേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇഷ്യൂസ് ആൻഡ് കമ്മ്യൂണലിസം, സെക്കുലറിസം ആൻഡ് സിവിൽ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായി നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ June 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അത് പഠിച്ചതോ കണ്ടതോ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഴ്ചകൾ നമ്മൾ ഓരോരുത്തരുമാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ സ്കൂളുകളിലൊക്കെ നമ്മൾ റിവിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്യുക കൂടുതൽ പരിഗണന നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഭാഗത്തിൽ സ്ട്രക്ചറൽ ആൻഡ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൊളോണിയലിസം എന്നും, എന്താണ് ക്യാപിറ്റലിസം എന്നും, എന്താണ് ഇൻഡസ്ട്രിയൽ എന്ത് ചെയ്യുക റവല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാക്കിയ മാറ്റ അർബനൈസേഷൻ, ഈ നാല് കോൺസെപ്റ്റുകൾ പ്രധാനമായി മനസ്സിലാക്കണം. അതിലേക്ക് എത്ര മാർക്കിലാണ് ചോദ്യങ്ങളുമൊക്കെ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. കൾച്ചർ ചേഞ്ചിൽ പ്രധാനമായിട്ട് നമുക്ക് സാംസ്കൃതൈസേഷനും വെസ്റ്റനൈസേഷനും മോഡേണൈസേഷനും കുറിച്ച് മനസ്സിലാക്കണം. സെക്കുലറൈസേഷൻ, ഈ നാല് കോൺസെപ്റ്റിൽ എന്താണെന്ന് അറിയണം. അതറിയാതെ സോഷ്യോളജിയുടെ പഠനം പൂർത്തിയാകും നമുക്ക് തോന്നുന്നില്ല. ആൻഡ് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയിൽ, ഇന്ത്യൻ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ് കാര്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് റൂറൽ സൊസൈറ്റി, റൂറൽ സൊസൈറ്റിയിൽ ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട്, സർക്കുലേഷൻ ഓഫ് ലേബറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പോയിന്റുകളുണ്ട്. പരീക്ഷയ്ക്ക് നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും അതിൽ പഠനത്തിന് വിധേയമാക്കണം. അതുപോലെ 11-ാമത്തെ ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. അവിടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ ഉണ്ടാക്കിയ ചേഞ്ചസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്
സർക്കുലേഷൻ ഓഫ് ലേബറുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഗ്ലോബലൈസേഷൻ മനസ്സിലാക്കുകയും ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുകയും ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ, അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതും സമൂഹശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമുണ്ട്. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട റേഡിയോ സംവിധാനത്തിൽ അല്ലെങ്കിൽ മാസ് മീഡിയയിലുണ്ടായ ചേഞ്ചസ് ആണ് നമ്മൾ വളരെ ചെറിയ ഭാഗങ്ങളാണ്. ജസ്റ്റ് ഒന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചു പോവുകയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുകയും ചെയ്യുക. അവസാനത്തെ ഭാഗം സോഷ്യൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, സാധാരണ 12 മാർക്കോളം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിൽ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, സമൂഹശാസ്ത്രത്തിൽ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗം ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, അതിന് ഫസ്റ്റ് പാർട്ടിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ പ്ലസ് വൺ പരീക്ഷ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ 31 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ നിങ്ങൾ എഴുതിയ പരീക്ഷകൾ. പ്ലസ് ടു പരീക്ഷ സംബന്ധിച്ചിടത്തോളം 31 ക്വസ്റ്റ്യനുകളുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 29 ക്വസ്റ്റ്യനുകളുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്നത് അതിൽ 46 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, 6 മാർക്കിന് അല്ലെങ്കിൽ ഫസ്റ്റ് ടു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ഉണ്ടായിരിക്കുക. പിന്നീട് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, അതുപോലെ 6 മാർക്ക് ചോദ്യം, 8 മാർക്ക് ചോദ്യങ്ങൾ, അങ്ങനെ 31 ചോദ്യങ്ങൾ. 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതണം. പക്ഷെ 108 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഓപ്ഷൻ അടക്കം 108 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ പ്രത്യേകം പറഞ്ഞു 160 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 1 മാർക്കിൻ്റെ വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യോളജിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോഷ്യോളജിയിൽ 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ, അങ്ങനെ 10 മാർക്ക്. 2 മാർക്കിൻ്റെ 9 ചോദ്യങ്ങൾ ഉണ്ടാവും. 2 മാർക്കിൻ്റെ 9 ചോദ്യങ്ങൾ, അപ്പോൾ 18 മാർക്ക്. 3 മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ 18 മാർക്ക്. അതുപോലെ 4 മാർക്കിൻ്റെ 7 ചോദ്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ 28 മാർക്ക്. 5 മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ 30 മാർക്ക്. 6 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ 24 മാർക്ക്. 8 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, അപ്പോൾ 32 മാർക്ക്. അങ്ങനെ 46 ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം 30-ാം തീയതി സോഷ്യോളജി പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് 46 ചോദ്യങ്ങളും ഉണ്ടാവും. അത് 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സംശയമുണ്ടാവും, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ വായിച്ചു നോക്കിയാൽ ഇങ്ങനെ കാണാം, ചില ചോദ്യങ്ങൾ 1 മുതൽ 8 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക 1 സ്കോർ വീതം. അതുപോലെ 9 മുതൽ 13 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് 2 മുതൽ 3 വാക്യത്തിൽ ഉത്തരം എഴുതുക 2 സ്കോർ വീതം. അപ്പോൾ ഏതെങ്കിലും 4 എണ്ണത്തിന്, അതുപോലെ ഏതെങ്കിലും 3 എണ്ണത്തിന്, ഏതെങ്കിലും 2 എണ്ണത്തിന്, ഏതെങ്കിലും 3 എണ്ണത്തിന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനർത്ഥം 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം, 3 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ 9 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം, 8 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. മാക്സിമം മാർക്ക് ഉണ്ടാകുക 80 മാർക്കിനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പുകളൊക്കെ എഴുതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാതെ ബാക്കിയുള്ളത് മുഴുവൻ അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ, ചോദ്യങ്ങളാണെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 80 മാർക്കിന് 6 മാർക്കിൻ്റെ 4 ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ആ 4 ഉത്തരം എഴുതാവുന്നതാണ്. 8 മാർക്കിൻ്റെ 4 ഉത്തരങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അത് 4 എഴുതാവുന്നതാണ്. അപ്പോൾ തന്നെ 56 മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് ഒരു കാര്യം മനസ്സിലാക്കുക, ചോയ്സുകളില്ല, സെലക്ഷനുകളില്ല എന്നതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇതിൽ തന്നെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നെ അതിൽ 2 ഉത്തരങ്ങൾ എഴുതേണ്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. പിന്നെ ചേരുംപടി അല്ലെ, മാച്ച് ദ ഫോ എന്ത് ചെയ്യുക, കോളം നമ്മൾ കാണുന്നതാണ്. സാധാരണ സമൂഹശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചത് 3 കോളമാണ്, A, B, C എന്നതാണ്. ഈ പ്രാവശ്യം 2 കോളമേ ഉണ്ടാവത്തുള്ളൂ, അതുകൂടി നമ്മൾ അറിയുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 46 ചോദ്യങ്ങളുള്ള 160 എന്ത് ചെയ്യുക മാർക്കിനുള്ളതാണ്.
അതിൽ 80 മാർക്കിന്റെ 200 ശതമാനമാണ് നമ്മുടെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകളത് അതിൽ 80 മാർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഉത്തരം എഴുതേണ്ടത് അതിൽ തന്നെ ഓരോ പ്രത്യേക വിഭാഗത്തിൽ നിങ്ങൾക്ക് മിനിമം എന്ത് ചെയ്യാ അല്ലെങ്കിൽ മാക്സിമം ഇത്ര ചോദ്യങ്ങളെ ഉത്തരം എഴുതാൻ പാടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോയ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ് അതിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് അനുവദിച്ച മാക്സിമം സ്കോർ എന്നത് 80 മാർക്കാണ് എന്ന് കൂടി എന്ത് ചെയ്യാ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പുകൾ തന്നെ നമുക്ക് 28 അല്ലെങ്കിൽ എന്ത് ചെയ്യാ 40 ൽ അധികം മാർക്കുകൾ കിട്ടും 8 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ കിട്ടും എന്ന് കൂടി എന്ത് ചെയ്യാ നമ്മൾ മനസ്സിലാക്കുക ഓക്കേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് പഠനത്തിന് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഇവിടെ ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കിയത് വളരെ എന്ത് ചെയ്യാണ് ശാസ്ത്രീയപരമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം സെറ്റ് ചെയ്യൽ നമുക്കറിയാം അതിന് കൃത്യമായ ചാപ്റ്റർ വൈസ് വെയിറ്റേജുകൾ ഉണ്ടാവും ആ വെയിറ്റേജുകൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക ആദ്യമായിട്ട് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ഇതിന് മുമ്പ് ഞാൻ ഡിസ്കഷനിൽ പറഞ്ഞു 31 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടായിരുന്നത് അതിൽ 108 മാർക്കിനാണ് കഴിഞ്ഞ വർഷം നമുക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് 108 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് അതിൽ 80 മാർക്കിനാണ് പരീക്ഷകൾ നമ്മൾ സാധാരണ എഴുതാറുള്ളത് എന്ന് നമുക്കറിയാം അത് ഈ 14 ചാപ്റ്ററിൽ കൂടി ഉണ്ടാകുന്ന 108 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാകുകയും 80 മാർക്കിനാണ് നമ്മൾ പരീക്ഷ എഴുതുകയും ചെയ്യാറുള്ളത് അപ്പോൾ കൃത്യമായ ഒരു വെയിറ്റേജ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ സിമ്പിളാണ് ഇത് കിട്ടാൻ നിങ്ങൾ അതിനൊന്നും ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോടുക കഴിഞ്ഞ വർഷത്തെ 2020-2019 ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ കൃത്യമായ വെയിറ്റേജ് നമുക്ക് എന്താണെന്ന് നിലവിലുള്ളത് കിട്ടും അതാണ് ഞാൻ ഫസ്റ്റ് കോളം കൊടുത്തിട്ടുള്ളത് 2020 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള വെയിറ്റേജ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് ചാപ്റ്ററിൽ 10, 8 ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 8, 9 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ 8-ാമത്തെ 6-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട് സ്ട്രക്ചർ കൾച്ചർ 6 വീതം മാർക്ക് ചോദിച്ചിട്ടുണ്ട് 9-ാമത്തെ 8 മാർക്കിന് 10-ാമത്തെ 8 മാർക്കിന് 11-ാമത്തെ ചാപ്റ്ററിൽ 8 മാർക്കിന് 12, 8 13-ാമത്തെ 6 14-ാമത്തെ 12 നിലവിലുള്ള ചോദ്യം അതാണ് 108 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചാപ്റ്റർ വെയിറ്റ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്നത് ഇങ്ങനെയാണ് നൽകിയിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ളത് 60% അല്ലെങ്കിൽ 60%-ത്തിലധികം മാർക്കുകൾ വരുന്നത് സമൂഹശാസ്ത്രത്തിൽ പാർട്ട് വണ്ണിൽ നിന്നാണ് അല്ലേ പാർട്ട് വൺ ഏതാണ് 6 വരെയുള്ള ചാപ്റ്ററുകൾ അപ്പോൾ 60%-ത്തിനെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം നിലവിലുണ്ടായ പാർട്ട് വണ്ണിൻ്റെ വെയിറ്റേജ് എത്രയാണോ അതിൻ്റെ മടങ്ങ് അത് ഡബിൾ ആയിട്ടാണ് ഈ വർഷം വെയിറ്റേജ് ഉണ്ടാകുക ഉദാഹരണത്തിന് നമ്മൾ ഒരു ഏകദേശമാണ് ഞാൻ ന്യൂ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് ഇത് ഫൈനൽ അല്ല ബട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ശാസ്ത്രീയപരമായ രീതി പരിശോധിക്കുമ്പോൾ വളരെ സിമ്പിളായി ഇതിന് ഉത്തരം കിട്ടുന്നതാണ് 4 മാർക്ക് നമ്മൾ മാക്സിമം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ പരീക്ഷയിൽ 160 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് 8 മാർക്കിന് വരും കഴിഞ്ഞ വർഷം 10 പകരം അത് 20 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും 3-ാം ചാപ്റ്ററിൽ 20 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും 4-ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 16 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും 5-ാമത്തെ ചാപ്റ്റർ 8-9 വരെ ചോദിച്ചെങ്കിൽ നമുക്ക് 18 മാർക്ക് അതിനെന്ത് ചെയ്യാൻ കാണാവുന്നതാണ് അതുപോലെ 6-ാമത്തെ ചാപ്റ്ററിൽ 8-ൻ്റെ മടങ്ങ് അത് 16 മാർക്കിനാണ് അപ്പോൾ ഈ 16-ഉം ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാം 98 മാർക്കിന് നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ സൊസൈറ്റി എന്ന ഭാഗത്തിൽ നിന്നും 98 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാകുക അത് 160%-ൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ 61.25% ചോദ്യങ്ങൾ വരുന്നത് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ 108 മാർക്കിൽ അത് 50%-ൽ താഴെ ആയിരുന്നു ശതമാനം എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ വർഷം പാർട്ട് വണ്ണിൽ നിന്ന് 98 മാർക്കിന് അതായത് 61.25% പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യും ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
നമ്മൾ വിക്ടേഴ്സ് ക്ലാസ് ഡിസംബറോട് കൂടി ആറ് ചാപ്റ്ററുകൾ പൂർത്തിയാക്കി നമ്മുടെ യൂട്യൂബ് ചാനലിലും എന്ത് ചെയ്യുക ആറ് ചാപ്റ്ററുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത് അത് നിങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുക നമ്മൾ അടുത്തത് ഉടൻ തന്നെ ഈ ആറ് ചാപ്റ്ററുകളുടെ റിവിഷൻ ആയിട്ട് ഫോക്കസ് പോയിന്റ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ റിവിഷൻ ഉണ്ടാകും അപ്പോൾ 98 മാർക്കിൽ നിന്നും 80 മാർക്ക് നേടാൻ വളരെ എളുപ്പമുള്ള മാർഗമാണ് കാരണം കൂടുതലൊന്നും പഠിക്കേണ്ടതില്ല എന്നാൽ അതുമാത്രമല്ല സമൂഹശാസ്ത്രത്തിൻ്റെ അതിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് പോയിന്റുമായി തയ്യാറാക്കിയിട്ടുള്ളത് 14 ചാപ്റ്ററുകളും നമുക്കിപ്പോൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ വളരെ വേണ്ടപ്പെട്ട ഫോക്കസ് പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠനങ്ങൾ പോവുകയും ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 7-ാമത്തെ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ അതേ വെയിറ്റേജ് നിലനിർത്തുമ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അപ്പോൾ അതിലെന്താ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ് അർബനൈസേഷൻ എന്താണ് ക്യാപിറ്റലിസം ഈ മൂന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് 2-ോ 3-ോ 4-ോ മാർക്കുകൾ ഉറപ്പായും ആ ചോദ്യങ്ങളിലേക്കുള്ളതാണ് കൾച്ചർ ചേഞ്ചുമായി ബന്ധപ്പെട്ട് 6 മാർക്ക് ചോദിക്കും അപ്പോൾ സാംസ്ക്രിറ്റൈസേഷൻ വെസ്റ്റനൈസേഷന് സെക്കുലറൈസേഷൻ മോഡേണൈസേഷൻ ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിനെന്ത് ചെയ്യുക ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലേ 73rd അമെൻമെന്റ് നമ്മൾ ഒരുപാട് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ പഠിച്ചതാണ് അത് ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് 8 മാർക്കിന്റെ അവസാന ഭാഗത്തിൽ നിന്നും ഇനി വരുന്ന ചാപ്റ്ററിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുക ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ആയിക്കൂടി അത് ചെയ്യുക നമ്മൾ ഓർമ്മണ്ട അങ്ങനെ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി ചേഞ്ച് ഡെവലപ്പ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് മാസ് മീഡിയ സോഷ്യൽ മൂവ്മെന്റ് സോഷ്യൽ മൂവ്മെന്റ് കഴിഞ്ഞ വർഷം വരെ 12 മാർക്കാണ് ഈ വർഷം ആ 12 മാർക്ക് തന്നെ ചോദിക്കും അതുകൊണ്ട് വ്യത്യസ്ത മൂവ്മെന്റുകളെ കുറിച്ച് ചില മൂവ്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നതാണ് അപ്പോൾ 98 മാർക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമുക്ക് ലഭിക്കുകയും പിന്നീട് അഡീഷണലായി നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാണ് സമയങ്ങൾ എടുത്ത് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യന് മാത്രം ഉത്തരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ വളരെ ഈസിയായി ഈ 160 ഇഷ്ടമുള്ള ചോയ്സുകൾ തിരഞ്ഞ എടുത്തുകൊണ്ട് 46 ക്വസ്റ്റ്യനുകളിൽ നിന്ന് നമുക്ക് 100-ലധികം മാർക്ക് വാങ്ങാൻ വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യോളജിയിൽ 100% മാർക്ക് 80-ൽ 80 മാർക്ക് വാങ്ങാൻ നമ്മളുടെ പഠിതാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതാണ് അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വെയിറ്റേജ് ഒന്ന് കാണുക വെയിറ്റേജ് അറിയേണ്ടത് നിലവിലുള്ള അതേ ക്വസ്റ്റ്യൻ പാറ്റേണിലായിരിക്കും സെക്കൻഡ് പാർട്ടിൽ നിന്ന് ചോദ്യങ്ങളും വെയിറ്റേജുകളും ഉണ്ടാകുകയും അതുപോലെ ഫസ്റ്റിൽ നിന്ന് വരുന്നത് അതിൻ്റെ മടങ്ങുകൾ വർദ്ധിക്കുകയും 60%-ൽ 60%-ത്തിലധികം എന്ത് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട് 1-ാമത്തെ ചാപ്റ്റർ 8 മാർക്കിന് ചോദ്യം വരുന്നുണ്ട് തീർച്ചയായും ലേൺ ടു അൺലേൺ മുന്നറിവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം സെൽഫ് റിഫ്ലക്സിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മാപ്പുമായി ബന്ധപ്പെട്ട് CWM സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ചൊക്കെ ഒബ്ജക്റ്റ് ടൈപ്പൊക്കെ സാധ്യതയുള്ള ഭാഗമാണ് അപ്പോൾ ഇനിയുള്ള നമ്മളുടെ പഠനങ്ങളും ക്ലാസ്സുകളും നമ്മൾ കൃത്യമായി ഈ വെയിറ്റേജിനനുസരിച്ചും നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേണിനനുസരിച്ചുമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അപ്പോൾ ഇത് നിങ്ങൾ പുസ്തകത്ത് എഴുതിയെടുക്കുകയും ഇത്രയും ഭാഗങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ 98 മാർക്കിൽ നമുക്ക് എന്ത് ചെയ്യുക എഴുതാൻ കഴിയും പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളും പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യനുകളും വെച്ചുകൊണ്ട് ബാക്കിയുള്ള മാർക്കുകൾക്ക് 62 മാർക്കിൽ ഒരു 50-ഓളം മാർക്കുകൾ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ രീതിയിൽ നമ്മുടെ പഠനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ സമൂഹശാസ്ത്ര പഠനം എളുപ്പമാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ സമൂഹശാസ്ത്ര പഠിതാക്കളെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ക്ലാസ് അരമണിക്കൂറുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ ഇനിയിൽ എങ്ങനെയാണ് ഒരുങ്ങുക എന്നതാണ് വളരെ സിമ്പിളാണ് 98 മാർക്ക് വരുന്ന ഫസ്റ്റ് പാർട്ടുകൾ നമ്മൾ ആൾറെഡി ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കിയതാണ് അതൊന്നുകൂടി റിവിഷൻ ചെയ്യുകയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക അതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യുക മിസ്സാവാൻ പാടില്ല സമയമുണ്ട് 30-ാം തീയതി വരെയേ പരീക്ഷയുടെ സമയമുണ്ട് അതിൻ്റെ ഗ്യാപ്പുകളും അതിൻ്റെ ഒഴിവുകളൊക്കെ ഉപയോഗിക്കുകയും സ്റ്റഡി ലീവുകൾ ഉപയോഗിക്കുകയും മാതൃക ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക പേപ്പറുകൾ ഉപയോഗിക്കുകയും സമഗ്രയിൽ വരുന്ന ക്വസ്റ്റ്യൻ പൂളുകളിൽ നിന്ന് ക്വസ്റ്റ്യനുകളെ പരിചയപ്പെടുകയും ചെയ്യാം അതോടൊപ്പം തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട സെക്കൻഡ് പാർട്ടിലെ പ്രധാനപ്പെട്ട എന്ത് ചെയ്യുക ആശയങ്ങൾ സമൂഹശാസ്ത്രപരമായി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ഈ വർഷം നിങ്ങൾക്ക് തീർച്ചയാണ് സമൂഹശാസ്ത്രത്തിൽ
നിങ്ങൾക്ക് 80 ലഭിക്കുകയും എ പ്ലസ് മാർക്കോട് കൂടി സമൂഹശാസ്ത്രം സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് പാസ്സാകുകയും അതുകൊണ്ട് സമൂഹശാസ്ത്രത്തിൻ്റെ കുറിച്ചുള്ള ഫോക്കസ് പോയിന്റിലോ സമൂഹശാസ്ത്രത്തിൻ്റെ പരീക്ഷയിൽ ഉണ്ടാകുന്ന ആശങ്കകളെ നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പഠനത്തിലേക്ക് പോവുക. സമൂഹശാസ്ത്രത്തിൻ്റെ 14 ചാപ്റ്ററുകളിൽ കൂടി നിങ്ങളൊന്ന് കണ്ണോടിക്കുകയും സമൂഹശാസ്ത്രപരമായ വിവരമുണ്ടാകുകയും തുടർ പഠനത്തിലെ ഒരു ഭാഗം മിസ്സാവാതെ എന്നാൽ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പാഠഭാഗങ്ങളും വരിക. അതുകൊണ്ട് ഇനി ഫോക്കസ് പോയിന്റിൽ ഫോക്കസ് ഇല്ലാതെ ആരും തന്നെ പഠനങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്, അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാവരുത്. സമൂഹശാസ്ത്രം അത് സമൂഹത്തെ മനസ്സിലാക്കാനും നമ്മെ മനസ്സിലാക്കാനുമുള്ള ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മാൻ ആൻഡ് സൊസൈറ്റി ഈസ് റിലേഷൻഷിപ്പ്. അപ്പോൾ പരസ്പരമുള്ള ഈ ബന്ധങ്ങൾ അറിഞ്ഞുകൊണ്ട് സമൂഹശാസ്ത്ര ജ്ഞാനത്തിൽ കൂടെ സോഷ്യോളജിക്കൽ നോളജിൽ കൂടെ കോമൺസിനനുസരിച്ചല്ല ഒരു അറിവ് സ്വായക്തമാക്കിക്കൊണ്ട് സമൂഹശാസ്ത്ര പഠനം വളരെ എളുപ്പമാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്ക് 100% മാർക്ക്, 80-ൽ 80 മാർക്ക് സമൂഹശാസ്ത്രത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾ മാറ്റിവെക്കണം. കൃത്യമായ ടൈം ടേബിളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ പഠനത്തിനുള്ളൊരു ടൈം ടേബിൾ തയ്യാറാക്കുകയും റിവിഷൻ ഉള്ളത് റിവിഷന്റെ സമയം കണ്ടെത്തുകയും സ്കൂൾ അധ്യാപകരുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിയാത്ത ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നമ്മളുടെ ഇനിയുള്ള ക്ലാസ്സുകളിൽ 2 നിലക്കായിരിക്കും സോഷ്യോളജിക്ക് പ്ലസ് ടു സോഷ്യോളജിക്ക് ഉണ്ടാകുക. 1-ാമത്തെ ചാപ്റ്റർ മുതൽ 6-ാമത്തെ ചാപ്റ്റർ ഡീറ്റെയിൽ ആയി നമ്മൾ ക്ലാസ്സുകൾ നൽകി. അത് നിങ്ങൾ കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. 1-6 വരെ ചാപ്റ്ററുകൾക്ക് കൃത്യമായ റിവിഷനുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാവും. 7-14 ചാപ്റ്റർ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഫോക്കസ് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷനും ഉണ്ടാവും. അതുകൂടെ നിങ്ങൾ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും നിങ്ങളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള കമൻറ്റ് ബോക്സ് ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ നല്ല ഭാവി, നല്ല പഠനം എന്നുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഒരു പഠനം ആശംസിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക്.